അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനേ ഒരു നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ വീഡിയോയ്ക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളി നൈറ്റിയാണ് കേട്ടോ. നൈറ്റി മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ്, നമുക്ക് സെയിലുണ്ട് എന്നറിയാലോ അല്ലേ. നമുക്ക് ഷൈസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനലുണ്ട്. ആ ചാനലിലൂടെയാണ് ഇതിൻ്റെ പരസ്യമൊക്കെ ഞാൻ ചെയ്യാറ്. ഓരോ ഐറ്റം വരുമ്പോഴും ഞാൻ പരസ്യം ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നൈറ്റി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഷൈസ് കിച്ചൺ എന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര്. ഇതിപ്പോൾ 3:20 ബിറ്റാണ് കേട്ടോ. 3:20 എന്ന് പറയുമ്പോൾ 3/4 സ്ലീവ് ഒക്കെ നല്ല സുഖമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ 4 മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഓപ്പൺ സൈഡിൽ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഞാൻ ഒന്ന് അളന്ന് നോക്കുകയാണ്. അതാ 60 ഇഞ്ച് കഴിഞ്ഞു, എന്നിട്ടും ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പോൾ കയ്യിൽ ഒരു ചെറിയ ജോയിൻറ്റ് വരുമെന്നേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ജോയിൻറ്റ് അറിയാത്ത വിധത്തിൽ എങ്ങനെ തയ്ക്കണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 54 ഇഞ്ച് നീളത്തിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. 54+2 56 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് വലിയ നൈറ്റിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 8.5 ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ടുണ്ട്. കൈക്കുഴി ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 8.5 കൂടെ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ചെസ്റ്റ് അളവ് കൊടുക്കുന്നത് ഒരു 46 ഇഞ്ച് ചെസ്റ്റ് അളവിലാണ്. അപ്പോൾ ഞാൻ 11.5 ഇഞ്ചാണ് ഇതായി ഇവിടെ കൊടുക്കുന്നത്. അതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ കിട്ടും കേട്ടോ. കണ്ടേ ഇപ്പുറത്തേക്ക് സ്പേസ് കിടക്കണുണ്ട്. 11.5 ഇതായി ഇങ്ങനെ 46.5 അതാണ് കേട്ടോ ഞാനിപ്പോൾ മാർക്ക് ചെയ്തത്. 11.5 മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കടയിൽ വെച്ച് സെയിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ കുറച്ച് കൂടുതലിട്ട് ആർക്കെങ്കിലും വണ്ണമുള്ളവർക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ലൂസ് കൂട്ടി കൊടുക്കുകയും ചെയ്യാലോ. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഒരു തയ്യൽ തുമ്പ് ഇത്തിരി കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അനുസരിച്ച് വലുതാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ചെസ്റ്റ് അളവിനേക്കാളും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേസ്റ്റ് അളവ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ 1/2 ഇഞ്ച് തന്നെയാണ് കേട്ടോ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ചെസ്റ്റ് അളവ് ഞാൻ 11.5 കൊടുത്തു, വേസ്റ്റ് അളവ് 10.5 കൊടുത്തു. ഇനി ഈ വരേണ്ടല്ലോ, അറ്റത്തേക്ക് അങ്ങോട്ട് വരച്ച് പോകരുത്, ഇത്രയും തന്നെ വരച്ചാൽ മതി കേട്ടോ. അതാ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. 3:20 വിറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് 190 രൂപയാണ്. റീറ്റെയിലായിട്ട് എടുക്കുമ്പോൾ 200 രൂപയാവും. അത്രേ ഉള്ളൂ. ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ ആ ചാനലൊന്ന് കയറി കണ്ടു നോക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എന്താ നോക്കി, കൈക്കുഴിയും എല്ലാം വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കണേ. അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നിന്ന് 3/4 കൈ എടുക്കണ എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആകെ നമുക്ക് വേസ്റ്റ് വന്നിട്ടുള്ളത് ആ ഒരു പീസ് മാത്രമാണ്. പക്ഷേ അതിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് നൈറ്റിയുടെ സ്ലീവ് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഈ ഇവിടെ ഉണ്ടല്ലോ ഒരു വക്ക് പോലെ വന്നിട്ടുണ്ടല്ലോ, അതൊന്ന് വെട്ടിക്കളയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ അതവിടെ നിന്നാൽ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. ആ വെട്ടിയപ്പോൾ മുഴുവനും വെട്ടിപ്പോയിട്ടില്ല, ഒന്ന് വെട്ടട്ടെ കേട്ടോ. അടിയിലത്തെ പീസ് വെട്ട് കൊള്ളാതെ കിടന്നു. എന്നാൽ ഒന്ന് വെട്ടിയെടുക്കുകയാണ്, കണ്ടത് ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ 1/1 നമുക്കൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി കേട്ടോ. ഓൺലൈൻ ടൈലറിംഗ് ക്ലാസ് ഉണ്ട് നമുക്ക്. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ വാട്സപ്പിലൂടെയാണ് കേട്ടോ. കണ്ട നൈറ്റി നിവർത്തുമ്പോൾ തന്നെ കണ്ട നല്ല രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ലൂസിൽ തയ്ക്കാൻ പറ്റും കണ്ടോ. വലിയ സൈസാണ്, 46 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ 48 ഇഞ്ച് 50 ഇഞ്ച് വരെയൊക്കെ നമുക്ക് തയ്ക്കാൻ കിട്ടും കേട്ടോ, സ്പേസ് ഉണ്ടാവും. പിന്നെ കൈ എടുക്കണ എങ്ങനെയാണ് ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ലെങ്ത്തൊക്കെ നോക്കിയല്ലോ നിങ്ങൾ. ഇനി കൈ എടുക്കണ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഇതിന് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈസൊന്നും ഇല്ല നമ്മുടെ കയ്യിലെങ്കിൽ നമ്മളൊരു പുതിയ മോഡൽ ഡിസൈനൊക്കെ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ കൈക്കുഴിയൊക്കെ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്, നമ്മുടെ ബോഡി പാർട്ട് മാറ്റി വെച്ചു. അതാ ഇത്രയേ ഉള്ളൂ പീസ് നമുക്ക് ബാലൻസ് എങ്കിലും ഇതിൽ നിന്ന് നമുക്ക് കയർ സുഖമായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ അളന്ന് നോക്കട്ടെ എങ്ങനെ എടുത്താലാണ് നമുക്ക് കിട്ടുക എന്നൊക്കെ. അപ്പോൾ ഈ നീളത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ജോയിൻറ്റുകൾ വരും, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലാതെ വേറൊരു ഐഡിയ ഉണ്ട്, സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേപ്പ് എടുത്ത് വെക്കാം. ഞാനൊരു 9 ഇഞ്ച് ഇതായി ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേ 9 തന്നെ ഈ സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ട് 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് അതും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കൈക്കുഴി നമ്മൾ എത്രയാണോ എടുത്തത് അതിനേക്കാളും 1 1/2 കൂടുതൽ കൊടുത്തിട്ട് 1/2 വരെ കൂടുതൽ കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു മാർക്ക് ഇടാം. കൈവണ്ണത്തിലേക്ക് നമുക്കിങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും ഈ ഒരു ചെറിയ കൈയല്ലേ ഞാൻ കട്ട് ചെയ്തേക്കണമെന്ന്. പക്ഷേ നോക്കിക്കോളൂ കേട്ടോ, ഇതെങ്ങനെ വലിയ കൈയാക്കി മാറ്റാമെന്ന് കാണിച്ചു തരാം. അത് ജോയിൻ്റ് ഇട്ടിട്ടാണ്, പക്ഷേ ആ ജോയിൻ്റ് ഉണ്ട് എന്ന് അറിയ പോലും ചെയ്യാത്ത രീതിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഈ പീസ് ഉണ്ടല്ലോ,
ഈ പീസ് നമുക്ക് ദൈ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം കണ്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലീവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒട്ടും നമുക്ക് ഈ ജോയിൻ്റ് അറിയാത്ത വിധം ചെയ്യണ വിദ്യയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ജോയിൻ്റ് ആണെന്ന് അറിയുക പോലും ചെയ്യില്ല അപ്പോൾ അത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനൊക്കെ വലിയ നൈറ്റികൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ 46 ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത് നല്ല വലിപ്പമുള്ള നൈറ്റി ആയിട്ട് നമുക്ക് കിട്ടും ഓക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇത് കളറൊന്നും പോകില്ല ഞാൻ ഇതെന്ന് പറഞ്ഞ് എടുത്തിട്ട് തയ്ച്ച് നോക്കിയായിരുന്നു ഞാൻ ഇടയ്ക്ക് തുണികൾ വരുമ്പോഴേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇനിയും ലെങ്ത്ത് കൂട്ടണമെങ്കിൽ ഈ സൈഡിൽ ഈ പീസൊക്കെ വെച്ച് കൊടുത്താൽ ലെങ്ത്ത് കൂട്ടാം പക്ഷേ നമുക്ക് അത്യാവശ്യം ഈ ലെങ്ത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ എടുത്തില്ല ആ പീസ് ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് ലാസ്റ്റ് കാണിച്ച ആ പീസ് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫ്രണ്ടിൽ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിലേക്ക് പിന്നെ വേറെ തുണി എടുക്കണ്ടല്ലോ ഇത് വെച്ച് തന്നെ നമുക്ക് അടിച്ച് മറിച്ചെടുക്കാം അപ്പോൾ നമുക്കിങ്ങനെ വെച്ചിട്ട് 4 പീസ് ഉണ്ട് കേട്ടോ അത് 4 പീസും ചേർത്ത് വെച്ച് നെക്കിലേക്ക് ഒരു പാറ്റേണൊക്കെ ചെയ്തെടുക്കാം കേട്ടോ എന്നാൽ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി കണ്ടോ ഇതേപോലെ 4 പീസ് നമുക്ക് യോജിപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്കിന് ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു പീസ് വേണം അത് വേറെ ഔട്ടർ പീസ് തന്നെ വേണമെങ്കിൽ വെക്കാം പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഉണ്ടെങ്കിൽ ഇത് തന്നെ വെക്കണമായിരിക്കും നല്ലത് ഞാനിപ്പോൾ 4 പീസും അടിച്ച് നന്നായിട്ടൊന്ന് തേച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ 1, 2, 3, 4 പീസും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ രണ്ടായിട്ട് മടക്കുക ഇനി നമുക്ക് കഴുത്ത് എങ്ങനെയാണ് നമുക്ക് എത്രത്തോളം കഴുത്ത് നമ്മൾ സാധാരണ മാർക്ക് ചെയ്യണ്ടോ അതിനേക്കാളും ഒരു 1/4 ഇഞ്ച് മൈനസ് അപ്പം ഞാൻ സാധാരണ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത് ഇത് ഞാൻ 3.25 കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അടിച്ച് മറിച്ചെടുക്കണമല്ലോ അതുപോലെ തന്നെ നെക്ക് നോക്കിയേ 6 ഇഞ്ച് അതും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം സ്ക്വയറോ റൗണ്ടോ ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ സ്ക്വയറായിട്ട് എടുത്തു എന്ന് മാത്രം അപ്പോൾ നമുക്കിതിങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് സ്ക്വയറിനൊക്കെ കട്ട് ചെയ്തെടുക്കാം കഴുത്തകലം 3.25 കഴുത്തിൻ്റെ വീതി അല്ല ഇറക്കം 6 ഇഞ്ചും കേട്ടോ കഴുത്തകലം 3.25 കഴുത്തിൻ്റെ ഇറക്കം 6 ഇഞ്ചുമാണ് ഞാൻ മാർക്ക് ചെയ്തത് എന്നിട്ട് ഇതാ അടിഭാഗത്തേക്ക് ഒരു ചെറിയൊരു ചെരിവ് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ 1/4 ഇഞ്ച് ചെരിവ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ബക്കറ്റ് ഷേപ്പ് ഒരുപാട് വിരിവ് കൂടിയിട്ടുണ്ടെങ്കിലേ നമ്മുടെ ബ്രേസറിൻ്റെ വള്ളിയൊക്കെ കാണും അതുകൊണ്ടാണ് ഞാൻ ഒരു ബക്കറ്റ് ഷേപ്പ് കൊടുത്തത് കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഔട്ട് സൈഡായിട്ട് എത്ര ഇഞ്ച് വന്നിട്ടുണ്ട് അപ്പുറത്തെ സൈഡ് എത്ര വന്നിട്ടുണ്ട് ഒരു 2.25 വന്നിട്ടുണ്ട് അത് തന്നെ നമുക്ക് ഇവിടെയും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ആ നെക്കിൻ്റെ ആ ചുറ്റിലുള്ള ഭാഗം മാത്രമേ എടുക്കണുള്ളൂ 2.25 തന്നെ ഇതായി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്യാൻവാസ് ഒന്നും വേണ്ട കേട്ടോ ക്യാൻവാസൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ടെങ്കിലേ ഭയങ്കര കട്ടിയായിരിക്കും നമ്മളിങ്ങനെ തയ്ച്ചൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിപ്പോൾ തുണി തന്നെ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ക്യാൻവാസ് വെച്ച് അടിക്കണമെന്ന് ഒരു കാര്യവും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ചുരിദാറൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും അടിക്കാൻ പറ്റൂല ക്യാൻവാസ് വെച്ച് തന്നെ നെക്ക് ഡിസൈൻ ചെയ്യേണ്ടി വരും അപ്പോൾ അതായത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ അപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ് തുടങ്ങേണ്ടത് ഞാൻ പറഞ്ഞില്ലേ അത് നമ്മൾ തുടങ്ങിയിട്ട് ഒരു 2 വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ എല്ലാ മാസവും പുതിയ പുതിയ ബാച്ചുകൾ വരുന്നുണ്ട് ഈ മാസം 1/1 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ അതായത് ബേസിക് ക്ലാസ്സാണ് ബേസിക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റ് കൂടെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കൂ വെറും 1000 രൂപ കൊണ്ട് തയ്യൽ മുഴുവൻ പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നൈറ്റിയോ ചുരിദാറോ സ്കേർട്ടുകളോ അണ്ടർസ്കേർട്ടോ കുഞ്ഞുങ്ങളുടെ ഉടുപ്പോ എല്ലാം പഠിക്കാൻ പറ്റും അപ്പോൾ പഠിക്കാനായിട്ട് ആകെ 1000 രൂപ മാത്രമേ ഫീസുള്ളൂ 2 മാസത്തേക്ക് അപ്പോൾ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്പറും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാമെന്ന് പറഞ്ഞു 1 നമ്മുടെ നമ്പറ് പിന്നെ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റ് പിന്നെ 3-ാമത്തെ കാര്യം എന്താണ് നമ്മുടെ നൈറ്റി മെറ്റീരിയലിൻ്റെ ലിങ്ക് അത് 3 കാര്യങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പം നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട് നെക്കിൽ ആ പീസ് വെച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് മടക്ക് ഭാഗത്തേക്ക് ആ നെക്കിൻ്റെ മടക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് വരച്ചൊക്കെ എടുക്കാം കേട്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് കണ്ടോ ഇതേപോലെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ മടക്കി അടിച്ചെടുത്താൽ മതി മടക്കി അടിച്ചെടുക്കുകയല്ല വെട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ പീസ് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആദ്യം ഈ നെക്ക് വെട്ടിയിട്ട് ഈ കഷ്ണം വെച്ച് മറ്റേ കഷ്ണം വെട്ടിയാലും മതി എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല 2 ഈക്വലായിരിക്കണം 2 കൂടെ ഒപ്പം വെച്ചിട്ട് വെട്ടിയെടുത്താലും മതി എന്താണെങ്കിലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ അകലത്തിൽ തന്നെ നമ്മുടെ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുക്കണം നെക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ അടിപൊളിയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ എനിക്കിഷ്ടമായി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാനപ്പോൾ
ഇതിങ്ങനെ തയ്ച്ചിട്ട് ഷോപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിലേ ഇപ്പൊ ഷോപ്പിൽ പെരുന്നാളിന് ആൾക്കാർ ഇങ്ങനെ നൈറ്റി അന്വേഷിച്ച് ചോദിച്ചൊക്കെ വരും. അപ്പോൾ ഷോപ്പിലിട്ട് സെയിൽ ചെയ്യാൻ ചെയ്യാമല്ലോ. അപ്പോൾ തന്നെനിക്ക് ഇതിൻ്റെ സൈഡൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഈ പീസിൻ്റെ സൈഡൊന്ന് അടിച്ച് കൊടുക്കുകയാണ്. അതിപ്പോൾ സാധാരണ നൂല് വെച്ച് തന്നെയാണ് അടിക്കണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണേന്നറിയോ, ഇതിൽ ആ പ്രിൻ്റ് കണ്ടോ, ഒരു സഫയർ ഗ്രീൻ പൂക്കൾ, ആ പൂക്കളുടെ കളറിൽ നമ്മുടെ നൂല് ചുറ്റിയെടുക്കും. മൂന്ന് ബോബിലിൽ നൂല് ചുറ്റിയെടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരച്ച് വരച്ച് നീളത്തിൽ വരച്ച് വരച്ചല്ല നീളത്തിൽ നീളത്തിൽ അടിച്ച് നല്ല അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ അതായത് പോലെ നിങ്ങൾ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കുക കേട്ടോ. അരിക സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ലെയ്സൊക്കെ ഉണ്ടെങ്കിൽ ലെയ്സ് വെച്ച് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ ലെയ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ അരിക സ്റ്റിച്ച് ചെയ്തെടുക്കണത്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ ഈ മോഡലിൽ നല്ല ഭംഗിയുണ്ട്. കാണാനായിട്ട് തയ്ച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോന്നും കൂടെ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ അതാ ഈ സൈഡൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കി എടുക്കുക. അതുപോലെ തന്നെ ഈ എൻഡും നമുക്കിങ്ങനെ മടക്കി അടിച്ചെടുക്കുക കേട്ടോ. അവിടെ തേനാണെന്ന് വെച്ചാൽ മടക്കി അടിക്കാതിരിക്കരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സൈഡും ഒരുപോലെ വരണമെങ്കിൽ ഒരേപോലെ മടക്കി അടിക്കണം കേട്ടോ. രണ്ട് സൈഡിലും തേര് വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു സൈഡ് തേര് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ സൈഡും മടക്കി അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതായത് നമുക്ക് നമ്മുടെ നൈറ്റി ബിറ്റിലേക്ക് വെച്ചടിച്ചെടുക്കണം. അപ്പോൾ നൈറ്റിയിലേക്ക് വെച്ചടിക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ, ചീത്ത വശത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് അടിച്ച് അങ്ങോട്ടേക്ക് മറിച്ചെടുത്താൽ മതി. അതായത് പോലെ വെച്ച് കൊടുക്കുക. അതായത് കുഞ്ഞി പീസിൻ്റെ നല്ല വശം നൈറ്റിയുടെ ചീത്ത വശം കൊണ്ട് ചേർത്ത് വയ്ക്കാം. കറക്റ്റായിട്ട് സ്ക്വയർ നെക്കിൽ നമുക്ക് അടിച്ചെടുക്കാം. ശരിക്കും ഉണ്ടല്ലോ, നൈറ്റിയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്ക്വയർ നെക്ക് അടിക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വെള്ളയിലൊക്കെ ഇതേപോലെ വെള്ളയിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ളതൊക്കെ ഇങ്ങനെ സ്ക്വയർ നെക്കായിട്ട് നിങ്ങളൊന്ന് അടിച്ചു നോക്കൂ. ഒരു കുഞ്ഞു ലെയ്സൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് അടിച്ചു നോക്കുക കേട്ടോ. ഞാനതുകൊണ്ടാണ് ഇതിന് സ്ക്വയർ നെക്ക് കാണിച്ചത്. സ്ക്വയർ നെക്ക് എപ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിയാന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതാക്കിയൊന്നും അടിക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നെക്ക് നമുക്ക് അറ്റം വരെ അടിച്ചെടുക്കാം. അതുപോലെ നമുക്ക് അടിച്ചിട്ട് ആ മൂലഭാഗം ഉണ്ടല്ലോ, അതായത് ആ ഒരു സ്ക്വയർ ആയിട്ടുള്ള പോയിന്റ് അവിടെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തണം കേട്ടോ. എന്നാലാണ് നമുക്ക് കറക്റ്റ് പോയിന്റിൽ മറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം കേട്ടോ. ഉണ്ടോ, ഇതേപോലെ മറിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കാം. പതിച്ചടിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാര്യം, അതായത് ബോബിനിൽ ആ ഒരു പൂക്കളുടെ ത്രെഡ് ഉണ്ടല്ലോ, ആ കളർ ത്രെഡ്, പൂക്കളുടെ കളർ. ഇതിപ്പോൾ നേവി ബ്ലൂ ആണ് കേട്ടോ മെറ്റീരിയല്, കറുപ്പല്ലാതെ. ഞാൻ മൂന്ന് ബോബിനിൽ ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് നൂലിടുന്ന ഭാഗത്ത് ഇതിട്ടിട്ട് മൂന്ന് നൂലും കൂടെ ഒരുമിച്ച് വലിച്ച് കോർത്തെടുക്കണം. അപ്പോൾ കോർക്കുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഒരു നൂല് കോർക്കാൻ തന്നെ നമ്മൾ ഇടുന്ന ബുദ്ധിമുട്ടും ചിലർ എന്നെ പോലുള്ളവർ. അപ്പോൾ മൂന്ന് നൂലൊക്കെ ആകുമ്പോൾ ഇച്ചിരി പാടുണ്ടാവും, എന്നാലും ഇച്ചിരി ബുദ്ധിമുട്ടിയാണെങ്കിൽ അതിങ്ങനെ കോർത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പൊട്ടിപ്പോവില്ല കേട്ടോ. മൂന്ന് നൂലല്ലേ കയറി വന്നേക്കണം, അതുകൊണ്ട് പൊട്ടിപ്പോകുന്നുമില്ല. നമുക്ക് ഫുള്ളും അടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ആ കഴുത്തിൻ്റെ തൊട്ടടുത്തൂടെയാണ് നമ്മൾ അടിക്കണത്. ഇനി അടുത്തത് നമ്മുടെ പ്രഷർ ഫുട്ടിൻ്റെ അകലമുണ്ടല്ലോ, കാലിഞ്ച് അകലത്തിൽ അങ്ങനെ അങ്ങനെ ഓരോ സ്റ്റിച്ചും നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യം ടോട്ടോ പറയണം. അപ്പോൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണേണ് അങ്ങനെ ചെയ്യാട്ടോ, ഇങ്ങനെ ചെയ്യാട്ടോ. അതങ്ങനെ സംസാരത്തിലുള്ളതാണ് ഞാൻ ഉണ്ടാക്കി സംസാരിക്കണേ അല്ല കേട്ടോ. അത് പിന്നെയും വന്നു കേട്ടോ. അപ്പോൾ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെറുതെ ടോട്ടോ ടോട്ടോ എന്നിട്ടിട്ട്. എനിക്ക് അത് കണ്ടിട്ട് ചിരി വന്നിട്ട് വയ്യായിരുന്നു. ഞാൻ മോനെയും കാണിച്ചു കൊടുത്ത് മോനെ കമൻറ്റ് വന്നേക്കണം കണ്ടോന്നും പറഞ്ഞുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയായിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. കഴുത്ത് ഇതാ ഇങ്ങനെ പതുക്കെ പതുക്കെ അടിക്കണേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ആ ഗ്യാപ്പ് കീപ്പ് ചെയ്ത് തന്നെ അടിച്ചു പോവുക. അതാ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് തിരിഞ്ഞു പോകട്ടെ. അപ്പോൾ നമ്മുടെ ആ ഒരു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇത് കറക്റ്റ് ലെവലിൽ വരണില്ലെങ്കിൽ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് പതുക്കെ പെൻസിൽ വെച്ചിട്ട് പേന വെച്ചല്ല പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ അടിച്ചടിച്ചെടുക്കാം. നമ്മൾ നൈറ്റി ബിസിനസ് ചെയ്തിട്ട് നല്ല മൂവിങ് ഉണ്ട് കേട്ടോ. ഐറ്റം വരുമ്പോൾ തന്നെ ഒരുപാട് ഓർഡറുകൾ വരാറുണ്ട്. എല്ലാം നമ്മൾ അയച്ചു കൊടുക്കാറുമുണ്ട് കേട്ടോ. ലക്ഷദ്വീപിലേക്കൊക്കെ വരെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ നമ്മൾ പോസ്റ്റലായിട്ടൊക്കെയാണ് അയച്ചു കൊടുക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നൈറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ലിങ്കിൽ ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ ചോദിച്ചാൽ ഞാൻ ലിങ്ക് ഇട്ടുതരാം കേട്ടോ. ഇത് നമ്മുടെ തയ്യൽ ക്ലാസ്സിൻ്റെ നമ്പറാണ്.
തയ്യല് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളി ക്ലാസ്സാണ് കേട്ടോ. 2 മാസം കൊണ്ട് തയ്യൽ മുഴുവൻ പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, അടിപൊളിയായിട്ട് ഞാൻ പഠിപ്പിച്ചു തരും കേട്ടോ. ഞാൻ പഠിപ്പിച്ച് തരുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു തുണി പോലും പുറത്ത് കൊടുക്കേണ്ടി വരില്ല. പിന്നെ അതുപോലെ തന്നെ നൈറ്റി ബിസിനസ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നൈറ്റിയൊക്കെ തയ്ച്ചൊക്കെ കൊടുത്താലേ, നമ്മളിപ്പോൾ തുണി വാങ്ങിച്ചിട്ടാണെങ്കിലും തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ. ഇതിപ്പോൾ ഞാൻ ഈ തുണി വിൽക്കണത് 190 രൂപക്കാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ പരസ്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, 190 രൂപക്കാണ് ഞാൻ ഈ ഐറ്റം വിൽക്കണത്. കടയിലൊക്കെ 250 രൂപയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കടയിൽ, തൊട്ടടുത്ത കടയിൽ, നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അപ്പുറം വെച്ച് 250 രൂപയൊക്കെ വിൽക്കണമുണ്ട്. അങ്ങനെയുണ്ട്, നമ്മുടെ കടയിലും ഉണ്ട് കേട്ടോ. നൈറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ ഇങ്ങനെ ഒരു നൈറ്റി ആക്കിയില്ലേ, ഈ നൈറ്റി ആക്കിയിട്ട് ഞാൻ സെയിൽ ചെയ്യണത്. എനിക്ക് ഇത്രയും നേരത്തെ പണിയേ ഉള്ളൂ, 1.5 മണിക്കൂർ നേരത്തെ പണിയേ ഉള്ളൂ. സെയിൽ ചെയ്യണത് 350 രൂപക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ നൈറ്റികളും അങ്ങനെയാണ്. കുറച്ച് ബുദ്ധിമുട്ടിൽ ചെയ്യണ നൈറ്റികളൊക്കെ ആണെങ്കിൽ 400 രൂപക്ക് അങ്ങനെ. അതിപ്പോൾ നമ്മുടെ ഇവിടെ സിറ്റി ആയതുകൊണ്ട്, എറണാകുളം സിറ്റി ആയതുകൊണ്ട് 350 രൂപ ഇട്ടാലും ഇവിടെ എല്ലാ കടകളിലും നൈറ്റിക്ക് 350 ആണ്. പിന്നെ തീരെ ലോക്കൽ സാധനമൊക്കെയാണ് 250 രൂപക്കൊക്കെ കിട്ടുന്നത്. അതൊരു പ്രാവശ്യം കഴുകി അതിൻ്റെ കളറൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ലാസ്റ്റ് ചെയ്യുമല്ലോ എന്ന് കരുതിയിട്ട് ഇതേപോലെ നമ്മുടെ അടുത്തുനിന്നൊക്കെ വാങ്ങിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ബിസിനസ്സൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ തയ്യൽ പഠിച്ചാലല്ലേ പറ്റുള്ളൂ. തയ്യൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തയ്ക്കാനൊക്കെ പറ്റൂ കേട്ടോ. അപ്പോൾ തന്നേക്ക് തയ്യൽ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ചേർന്നോളൂ കേട്ടോ. വെറും 1000 രൂപ മാത്രമേ ഫീസുള്ളൂ. 1000 രൂപയ്ക്ക് 2 മാസം കൊണ്ട് അടിപൊളിയായിട്ട് തയ്യൽ മുഴുവൻ പഠിപ്പിച്ചു തരും. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് നേരിട്ട് ചോദിക്കാം. പിന്നെ എവിടെ ഇരുന്നാണെങ്കിലും, ഏത് രാജ്യത്തിരുന്ന് വേണമെങ്കിലും പഠിക്കാം. വാട്സപ്പിലാണ് ക്ലാസ്, റെക്കോർഡഡ് ആയിട്ടാണ് കേട്ടോ. പ്രായവും പ്രശ്നമില്ല, ക്ലാസ്സും പ്രശ്നമില്ല, സമയവും പ്രശ്നമില്ല. എന്നാ നോക്കിയാൽ കഴുത്തിൽ ഇങ്ങനെ അടിച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇനി ഉണ്ട് കുറച്ചുകൂടി ഇങ്ങനെ അടിച്ചടിച്ച് അറ്റം വരെയും തീർത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാ മൊത്തത്തിൽ അടിച്ചു. കയ്യിലും അടിച്ചിട്ടുണ്ട് കേട്ടോ. കൈൻ്റെതായി എൻഡിൽ ഇങ്ങനെ കുറച്ചടിച്ചു. പിന്നെ ആ ജോയിൻറ്റ് വെച്ചില്ല, ജോയിൻറ്റിലും ഇങ്ങനെ 3 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ അവിടെ ജോയിൻ്റ് ഉണ്ടെന്ന് അറിയില്ല, നല്ല ഒപ്പം വന്നിട്ടുണ്ട്, ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സെക്യൂർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും, അവിടെ ഒരു ഷോ ആവുകയും ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു കഷ്ണം കൂടെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കഷ്ണം കൂടെ വെച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ബാക്ക് നെക്ക് ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. കഴുത്തകലം നമ്മുടെ ആ പീസിൻ്റെ അളവിലാണ് എടുത്തത്. അതായത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വെട്ടിക്കളഞ്ഞില്ലേ, ആ പീസിൻ്റെ അളവിൽ തന്നെ എടുത്ത്. ഇറക്കം 3 ഇഞ്ചാണ് കേട്ടോ എടുത്തത്. ഇനി ഇവിടെ നമുക്ക് ക്രോസ് പീസ് വെച്ച് കൊടുക്കണം. ഞാൻ ക്രോസ് പീസൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് ഫേസിങ് വെച്ച് കൊടുക്കണം. ഇതാ ജോയിൻ ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിങ്ങനെ ക്രോസ് പീസ് തന്നെ എടുക്കുക. നേരെയുള്ള പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ ചുളിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ കയ്യിൽ ഷോളുള്ള ഐറ്റമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഷോളുള്ള ഐറ്റം ഉണ്ട്. അതുപോലെ തന്നെ സാധാരണ നൈറ്റി ഉണ്ടല്ലോ 290 രൂപ, അതുമുണ്ട്. പല കളേഴ്സ്, പല കമ്പനികളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല നല്ല മെറ്റീരിയലുകളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്കിൽ കയറി നോക്കിക്കോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ എഴുതാം. അതുപോലെ തന്നെ ഇതിനും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക കേട്ടോ. നൈറ്റി ഞാൻ പറഞ്ഞു തരണേക്ക് മനസ്സിലാവണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് പറയുക കേട്ടോ. അതുപോലെ തന്നെ ഇതാ നോക്കി, കഴുത്തിൽ ഫേസിങ് വെച്ചടിക്കണം. ഇതേപോലെ അങ്ങോട്ട് അറ്റം വരെ അടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് പൊതിഞ്ഞടിക്കാം. ഓക്കെ, പൊതിഞ്ഞിട്ട് അടിക്കണം എങ്ങനെയെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അകത്തേക്ക് വല്ല തയ്യൽ തുമ്പൊക്കെ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിലേ അതൊന്ന് വെട്ടിക്കളയണം. എന്നിട്ട് നീറ്റായിട്ട് എടുക്കണം കേട്ടോ. അതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. വേണ്ട, ഇങ്ങനെ അടിച്ച്. അപ്പോൾ തയ്യൽ തുമ്പ് ഇച്ചിരി കൂടുതലൊക്കെ വന്നിട്ടുണ്ടാവും അകത്ത്. അത് അവിടെ അകത്ത് നിൽക്കട്ടെ എന്ന് വെക്കരുത്. അപ്പോൾ കട്ടി കൂടും, അതൊന്ന് വെട്ടിക്കളഞ്ഞേക്കണം കേട്ടോ. നൈറ്റി ബിസിനസ് ചെയ്യാൻ ഭയങ്കര ലാഭമുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ അളവിൽ, ഇപ്പോൾ നമ്മുടെ അളവിലെന്നല്ല, XL XXL അങ്ങനെ കുറച്ച് അളവുകൾ ഞാൻ മുമ്പ് അളവ് ചാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അളവ് ചാർട്ടൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അളവിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യും. ഇപ്പോൾ ഓണമൊക്കെ വരണേല്ലേ, നല്ലോണം സെയിൽ നടക്കും കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം എന്താണെന്നറിയോ, നൈറ്റിയാണ്. നൈറ്റിക്ക് വില കുറവായതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയെടുത്തല്ലേ എന്ന് വെച്ചിട്ട് എടുക്കാതിരിക്കുകയൊന്നുമില്ല ആൾക്കാർ. ഒരു പുതിയ മോഡലൊക്കെ കാണുമ്പോൾ അവർ പിന്നെയും അത് എടുക്കും. അങ്ങനെയാണ് നൈറ്റിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നൈറ്റി ബിസിനസ് ചെയ്യണവരൊക്കെ ഫീൽഡിൽ തന്നെ നിൽക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടും എനിക്ക് വലിയ ലാഭം എന്നല്ല, എന്നാലും നഷ്ടവും ഇല്ല. ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും.
Lining cloth, we shop a candle at the carnangle. Namada visit in Namka in the Murchid Kenji, the shop will visit in Murchid Kenji. Namada Kadena, Alkari Murchukondo in Chi. Apada Namala shoulder joint chain and a shoulder joint chain bertecum. Adon Podining and a vechadicato. Either backside canvas, a cross piece in the facing vechitile, other front piece lacking and a podining and adichiwaka, and the dying in a caritiling and a stitch either pedipica. Kando. At a wedding and a stitch, the pretty pichamadi, on the potting, chitting and a chivid pichamadi, on the ladulate and the mocker, ready a kid come with him. The ballon upper the side, lend the side on the mladic, shoulder cut chin, then a cacana lenny tied to corner the tender, the kayed the tender, kayinda, the middle bag of the note chucket tender, a middle bago, a shoulder and a correct bago, motor which you would come, which it out of the chicken and the lying in a witch at the mokunoka, at the thing in a witch knock at all. They the bowling in a witch knock eater. Correct title of the Tinian and Chet and Jakai Kurida Villa, Namlomba in Jakai Kurida Tille. Apo Kai Vidi at the Po, Patha Ranger, the Umba in the Wooda, or on the range of Kutita, Patha Range Vidi Lanning and Kai Edith. Apo correct title the Mukutu Tom. Miss Hide a Kutita, Kaivakan and Angili, or Inju Kutita Talumadi. The Panamala side last still a good managing at the Nitathinaki customer, Vairimba Chella customer. Chalapo shapey and a kin down, a lingil usakan and up a kaya tamarinki tea lingil usakan and like a buddhimotarikulo. A padondan in ingena ingena umbritecum, our kaichi adicanumel poiricum. Pache on the shapey and ingena macani and ingilum on the shapey the word tamadillo. Yampatipicum, we read the latter patipic another, roundy ladicule, boutique ladicana method, and a patipic another, the kai and a ladivulated chitinder, in a number side on the shapey thodaka side, and the marker kit toad the tender kaiva no noca, or but a title ladicanda and the chitinningly customer covented cumbamula, maximum loose like the nadichuodaka. Our it to any talk and the English shape, chay the water canangle, and the shapey thodakato. They will an 8 acre or eight each other shop. Livacum up a customer wait in Bavanch into Guarante and Barnamo Tambay River give an carrant. And give a tot over him, but in the Padangali Volaverne. Others for the can I don't know about it, and others for the can tying in a barnibic or the rest tunnel or the ring and some sarican and apadanamula, Varichamarki loading and a stitch the poane. At a married chair, Adica, Partha side with the Polakayaka, which at Adica, Adibago, Madiki, take a through lot of with a full light, fine lighting, and carnicera, and finish the toll looking in it in the Kanyanganicera to a duly attended a super attendant on the Kandanoku. Danuki, Nighty, super attilla caritilla pattern workum, Adabola and a sleeve will say they can workum, alum a duly attended. If you have English tightened it, you can use the third bag of the thread. You can use the lines to match the color. You can use the night ready. Now, you can use the night to stitch the business. You can use the night to like, share, and subscribe. You can use the box. Upon it is tie, neck down, no daddy pitching and garnish it under the wall and a sleeve. Is tying it like Yamarno with the ta. Upon Ningle support on Dana, Niki Trake, Thambetti, the third chat and the Ningle support and agree, you know. Okay? Upon subscribe, the Kandakuter, a little bit on the subscribe, the other wall and a like in Jia. Comment Yamarno with the ta. In third chat, Marvodidam. Thank you.